ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കെടെറ്റ് എക്സാമുകളും മറ്റ് പി എസ് സി എക്സാമുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എസ് സി ആർ ടി പാഠപുസ്തകം 8-ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട പാഠങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സയൻസിലെ 5-ാമത്തെ ചാപ്റ്ററായ പ്രാചീന തമിഴകം എന്നതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. മരിച്ചയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന വലിയ കലങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ത്? എല്ലാവർക്കും അറിയാം, മരിച്ചയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന വലിയ കലങ്ങൾ അറിയപ്പെടുന്ന പേര് നന്നങ്ങാടികൾ. ഇനി പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന പ്രധാന മഹാശില സ്മാരകങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്മാരക രൂപങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ, അപ്പം ഇത് ഓർത്ത് വയ്ക്കുക. മഹാശിലാ സ്മാരകങ്ങൾ എന്നത് കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്, ഇതൊക്കെയാണ് മഹാശിലാ സ്മാരകങ്ങൾ. ഒരിക്കൽ കൂടി പറയാം, കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല്. ഇനി മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിൽ? മഹാശിലാ കാലഘട്ടം മെഗാലിത്തിക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെ? മഹാശിലാ സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ. പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ മഹാശിലാ സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ലിഖിതങ്ങൾ എന്നിവയാണ്. മഹാശിലാ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് ഇരുമ്പ് യുഗമാണ്. മഹാശിലാ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെട്ട പേര് എന്താണ്? ഇരുമ്പ് യുഗമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അത് ഇരുമ്പ് യുഗം എന്ന് അറിയപ്പെടുന്നു. ഇനി ഇരുമ്പ് ഉപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങൾ, മുത്തുകൾ, റോമൻ സ്വർണ്ണ നാണയങ്ങൾ, സ്മാരകങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. മഹാശിലാ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങളാണ്. മഹാശിലാ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പാത്രങ്ങളാണ് അതൊക്കെ. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ ഏതൊക്കെ? ഓർത്തിരിക്കുക, ഓപ്ഷൻസിൽ ദക്ഷിണേന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും അതേപോലെ നോർത്ത് ഇന്ത്യയിലെയും സ്ഥലങ്ങൾ തരാം. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏതുള്ളത് ഏതൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രദേശങ്ങൾ: കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്: കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ എന്നിവയാണ്. പഴന്തമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ടതും മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടതും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം എന്നതാണ്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയാണ് കേരളം ഉൾപ്പെടുന്ന പ്രദേശമാണ്, അതാണ് പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടത്. അവിടെ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, പ്രാചീന തമിഴകം എവിടെ നിന്ന് എവിടെ വരെ? അപ്പോൾ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയാണ്, അതെവിടെയാണ്? കേരളം ഉൾപ്പെടുന്ന പ്രദേശവും ഉൾപ്പെട്ടിട്ടാണ് പ്രാചീന തമിഴകം എന്ന് അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ് പ്രാചീന തമിഴകം. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പഴന്തമിഴ് പാട്ടുകൾ സഹായിക്കുന്നു. അതൊരു പ്രധാന പോയിൻ്റാണ്. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഇത് എന്താണ് ചോദിച്ചോ,
പഴന്തമിഴ് പാട്ടുകളാണ്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്ത്? സംഘം സാഹിത്യം. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് സംഘം സാഹിത്യം എന്നാണ്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏത്? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏത്? സംഘം സാഹിത്യമാണ്. സംഘം സാഹിത്യങ്ങൾ സമാഹരിക്കപ്പെട്ട കാലഘട്ടം BCE 300-നും CE 300-നും ഇടയിലുള്ള കാലമാണ്. സംഘം സാഹിത്യങ്ങൾ സമാഹരിക്കപ്പെട്ട കാലഘട്ടം BCE 300-നും CE 300-നും ഇടയിലാണ്. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ആര്? ഒവയാർ. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒവയാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുരുഷനാമമാണെന്ന് തോന്നും, പക്ഷേ സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ഒവയാറാണ്. പിന്നെ ഈ കവയിത്രി എന്ന് പറയുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കുക, കാരണം കവയിത്രി എന്നാണ്. നമ്മൾ കവിയിത്രി, കവിയത്രി എങ്ങനെ കുറേ ഓപ്ഷൻസ് തരും, അതിലേതാണ് കറക്റ്റ് ആയതെന്ന് ചോദിക്കാം. അപ്പോൾ കവയിത്രി എന്നാണ് പറയേണ്ടത്. അത് എല്ലാവരും ഓർത്തിരിക്കുക, പലതവണ ചോദിച്ച ഒരു ചോദ്യമാണ് കവയിത്രി എങ്ങനെയാണ് എഴുതുക എന്ന്. അതിൽ ഓപ്ഷൻസിൽ ഒന്ന് കവിയിത്രി, രണ്ടാമത്തെ കവയിത്രി, മൂന്നാമത്തെ കവിയത്രി, നാലാമത്തെ കവയത്രി എന്നും വരും. അപ്പോൾ അത് നാലിൽ ഏതാണ്? കവയിത്രി എന്നാണ് കേട്ടോ, ഈത്രിയാണ് അത്. അപ്പോൾ സംഘകാലം സാഹിത്യത്തിലെ പ്രധാന കവയിത്രി ഒവയാറാണ്, ഓർത്തിരിക്കുക. സംഘകാല സാഹിത്യത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്ന് നോക്കാം. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ എന്നിവരാണ്. ഇനി സംഘകാലം സാഹിത്യത്തിലെ സംഘം കൃതികളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പത്തു പാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുമുരു കാറ്റുപടൈ. പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ, സംഘം സാഹിത്യത്തിലെ പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതി തിരുമുരു കാറ്റുപടൈ, അതുപോലെ തന്നെ മധുരൈ കാഞ്ചി എന്നാണ്. അപ്പോൾ പത്തുപാട്ടിലാണ് തിരുമുരു കാറ്റുപടൈ എന്ന കൃതിയും മധുരൈ കാഞ്ചി എന്ന കൃതിയും ഉൾപ്പെടുന്നത്. ഇനി സംഘം കൃതികളിലെ എട്ട് തുകൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റു പത്ത് എന്നീ കൃതികളാണ്. എട്ടു തുകൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികൾ അകനാനൂറ്, പുറനാനൂറ്, പതിറ്റു പത്ത്. അടുത്തത് പതിനെൺ കീഴ് കണക്ക് എന്ന വിഭാഗമാണ്. പതിനെൺ കീഴ് കണക്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികൾ തിരുക്കുറൽ, മുതുമൊഴി കാഞ്ചി. തിരുക്കുറൽ, മുതുമൊഴി കാഞ്ചി എന്നത് പതിനെൺ കീഴ് കണക്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന കൃതികളാണ്. ഇനി തമിഴ് സംഘം കൃതികളിലെ വ്യാകരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഏത്? പലതവണ ചോദിച്ചതാണ്, തൊൽക്കാപ്പിയമാണ്. തമിഴ് സാഹിത്യത്തിലെ വ്യാകരണ ഗ്രന്ഥം ഏത്? തൊൽക്കാപ്പിയമാണ്. തമിഴ് സംഘം കൃതികളിലെ മഹാകാവ്യം ഏത്? ചിലപ്പതികാരവും മണിമേഖലയുമാണ്. മഹാകാവ്യങ്ങൾ ചിലപ്പതികാരവും മണിമേഖലയുമാണ്. പഴന്തമിഴ് പാട്ടുകളെ അകംപാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും തരംതിരിച്ചിട്ടുണ്ട്. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ് അകംപാട്ടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അകംപാട്ടുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമിഴ് പാട്ടുകളാണ്. അടുത്തത് യുദ്ധം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന പഴന്തമിഴ് പാട്ടുകൾ അറിയപ്പെടുന്നത് പുറംപാട്ടുകൾ. യുദ്ധം, കച്ചവടം തുടങ്ങി കാര്യങ്ങളൊക്കെ പറയപ്പെടുന്ന പഴന്തമിഴ് പാട്ടുകളൊക്കെ അറിയപ്പെടുന്നത് പുറംപാട്ടുകൾ എന്നാണ്. തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൾ ഏതാണ്? അതും പഴന്തമിഴ് പാട്ടുകളാണ്. തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൾ പഴന്തമിഴ് പാട്ടുകളാണ്. പ്രാചീന തമിഴകത്തെ കാടും മലയും നിറഞ്ഞ പ്രദേശം അറിയപ്പെടുന്നത് കുറിഞ്ചി എന്നാണ്. പ്രാചീന തമിഴകത്തും കാടും മലയും നിറഞ്ഞ പ്രദേശം അറിയപ്പെട്ടത് കുറിഞ്ചി. വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ കുറിഞ്ചിയിലെ ജനവിഭാഗമാണ്. വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ കുറിഞ്ചിയിലെ ജനവിഭാഗമാണ്. പുനം കൃഷിയിലെ ഏർപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന ജനവിഭാഗം ഏതാണ്? അതും കുറിഞ്ചിയിലെ ജനവിഭാഗമാണ്. പുനം കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ജനവിഭാഗം കുറിഞ്ചിയിലെ ജനവിഭാഗം. പുറനാനൂറിലെ, അതായത് കൊല്ലിമലയിലെ കാട് വെട്ടിച്ചുട്ട് കൃഷി, അതായത് പുനം കൃഷി ചെയ്തതായി പറയപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു, പുനം കൃഷി ചെയ്തതായി പറയപ്പെടുന്നത് എവിടെയാണ്, പുറനാനൂറിൽ ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചാൽ പുറനാനൂറിൽ.
പുനം കൃഷി ചെയ്തിരുന്നതായി പറയപ്പെടുന്നത് ഏത് കൃതിയിലാണ്? പുറനാനൂറിലാണ്. എവിടെയാണ് പുനം കൃഷി ചെയ്തിരുന്നത്? കൊല്ലിമലയിൽ. ഇനി പുനം കൃഷി ഇന്നും പിന്തുടരുന്ന ഗോത്ര സമൂഹം അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങളാണ്. അതുപോലെ തന്നെ പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയാണെന്ന് അഭിപ്രായപ്പെട്ട വിള ഏത്? കുരുമുളകാണ്. പ്ലീനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ കാട്ടുവിളയാണെന്ന് അഭിപ്രായപ്പെട്ട വിള ഏത്? കുരുമുളകാണ്. കുറിഞ്ചിയിലെ നട്ടുണ്ടാക്കിയ കറിയെ പറ്റിയും, കറി എന്ന് പറഞ്ഞാൽ അന്നകാലത്ത് എന്താ കുരുമുളക് എന്നാണ് പറഞ്ഞിരുന്നത്. കുരുമുളക് തോട്ടങ്ങളെ പടപ്പൈ എന്നും ആണ് പരാമർശിച്ചിരുന്നത്. ഇങ്ങനെ പരാമർശിച്ചത് പഴന്തമിഴ് പാട്ടുകളിലാണ്. പിന്നെ പ്രാചീന തമിഴകത്തെ പുൽമേടുകൾ അറിയപ്പെടുന്നത് മുല്ലൈ എന്നാണ്. പ്രാചീന തമിഴകത്തെ പുൽമേടുകൾ അറിയപ്പെടുന്നത് മുല്ലൈ എന്നാണ്. പ്രാചീന തമിഴകത്തെ മുല്ലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലാണ്. പ്രാചീന തമിഴകത്തെ മുല്ലയിലെ ജനവിഭാഗങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലാണ്. കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് വെഡ്ജി എന്നാണ്. വെഡ്ജി. കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് വെഡ്ജി എന്നാണ്. പ്രാചീന തമിഴകത്തെ വരണ്ട പ്രദേശം അറിയപ്പെടുന്നത് പാലൈ എന്നാണ്. അപ്പോൾ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന വരണ്ട പ്രദേശം അറിയപ്പെടുന്നത് പാലൈ എന്നാണ്. കന്നുകാലി കവർച്ചയിലെ പ്രധാന വിഭാഗം ഏർപ്പെട്ടിരുന്ന കന്നുകാലി കവർച്ചയിലെ പ്രധാനമായിട്ട് ഏർപ്പെട്ടിരുന്ന ജനവിഭാഗം പാലയിലെ ജനവിഭാഗങ്ങളാണ്. പ്രാചീന തമിഴകത്ത് വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുതം എന്നാണ്. പ്രാചീന തമിഴകത്ത് വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുതം എന്നാണ്. മരുതം പ്രദേശത്തെ പ്രധാന കൃഷികൾ നെല്ല്, കരിമ്പ് എന്നതൊക്കെയായിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ച കർഷകരൊക്കെ ഈ മരുതം പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുപോലെ പ്രാചീന തമിഴകത്തെ തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നെയ്തൽ എന്നാണ്. പ്രാചീന തമിഴകത്തെ തീരപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്നാണ്. മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലും മുഖ്യ തൊഴിലാക്കിയ ജനവിഭാഗമായിരുന്നു നെയ്തൽ പ്രദേശത്തെ ജനവിഭാഗം. മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു മുഖ്യ തൊഴിലാക്കിയ ജനവിഭാഗമായിരുന്നു നെയ്തൽ പ്രദേശത്തെ ജനവിഭാഗം. ഉപ്പളങ്ങളിൽ കെട്ടി നിൽക്കുന്ന കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയ ജനവിഭാഗമാണ് നെയ്തൽ പ്രദേശത്തെ ജനവിഭാഗം. അപ്പോൾ ഉപ്പളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കടൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ഭാഗമാണ് ഉപ്പളം. ഉപ്പളത്തിൻ്റെ മറ്റൊരു പേര് പടന്ന എന്നാണ്. സംഘം പാട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് നൊടുത്തൽ എന്നാണ്. സംഘം പാട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് നൊടുത്തൽ എന്നാണ്. പ്രാചീന തമിഴകത്തെ അങ്ങാടികളെക്കുറിച്ച് ഒന്ന് നോക്കാം. അല്ലലാവണം. അല്ലലാവണം എന്ന് പറഞ്ഞാൽ അന്തിച്ചന്തയാണ്, വൈകുന്നേരത്തെ ചന്തയാണ് അല്ലലാവണം എന്ന് അറിയപ്പെടുന്നത്. നാളങ്ങാടി. നാളങ്ങാടി എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചന്തയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ഏത്? ചക്കയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ഏത്? ചക്ക. സംഘകാലഘട്ടത്തിലെ പ്രധാന കൈമാറ്റ വിഭവം ഏത്? ഉപ്പ്. ഉപ്പ് ആണ്. ഉപ്പ് വിനിമയം നടത്തിയിരുന്ന കച്ചവട സംഘം അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്നാണ്. പ്രാചീന തമിഴകത്തെ പ്രധാന കയറ്റുമതി വിഭവം സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇതുപോലെ തന്നെ റോമോക്കാർ പ്രാചീന തമിഴകത്തിൽ നിന്നും പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും തന്നെയായിരുന്നു. പ്രാചീന തമിഴകത്തെ റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന കച്ചവടം സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ച സ്ഥലം പട്ടണം എറണാകുളം. ഇത് കഴിഞ്ഞ യു പി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അതുപോലെ കേട്ടറ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന കച്ചവടം സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ച സ്ഥലം ഏത്? പട്ടണം എറണാകുളമാണ്. ആംഫോര ഭരണികളുടെ അവശിഷ്ടങ്ങൾ, റോമൻ ഗ്ലാസുകൾ എന്നിവ ധാരാളമായി ലഭിച്ചിട്ടുള്ള പ്രദേശം പട്ടണം.
ചോദ്യം പട്ടണം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നായിരുന്നു ഒരു ചോദ്യം. അത് എറണാകുളമാണ്. അതുപോലെ പ്രാചീന തമിഴകത്തെ റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി കച്ചവടം സംബന്ധിച്ച തെളിവുകളൊക്കെ ലഭിക്കുന്ന പ്രദേശം എവിടെ എന്നും ചോദിച്ചിട്ടുണ്ട്. അത് പട്ടണമാണ്. ഇനി ആ അത് പട്ടണം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഓർത്തിരിക്കുക, ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളും റോമൻ ഗ്ലാസുകളും എന്നിവ ധാരാളമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രദേശം ഏതാണ്? അതും പട്ടണമാണ്. പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു. ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവരാണ്. ഇപ്പോൾ പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന മൂന്ന് അധികാര കേന്ദ്രങ്ങൾ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ. ചേര, ചോള, പാണ്ഡ്യ. മൂവേന്ദ്യന്മാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ചേരന്മാരുടെ തലസ്ഥാനം മുജീരി. ചേരന്മാരുടെ തലസ്ഥാനം മുജീരി. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ. പാണ്ഡ്യന്മാർ മധുരൈ. ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂർ എന്നതാണ്. പ്രാചീന തമിഴകത്ത് പ്രധാന തുറമുഖ പട്ടണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുജീരി, മാന്തൈ, തൊണ്ടി, കാവേരി പട്ടണം, വാഗൈ എന്നിവയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് റിവൈസ് ചെയ്ത്, റിവിഷൻ ചെയ്ത് തന്നെ, റിവൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം പഴയത് കൈവിടാതിരിക്കുക. എല്ലാവർക്കും വരുന്ന എക്സാമുകൾ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.